കുസാറ്റിലെ തിക്കിലും തിരക്കിലും പെട്ട 4 പേർ മരിക്കാൻ ഇടയാക്കിയ ദുരന്തം അവിടെ നടക്കാനിരുന്ന സംഗീത നിശയിലേക്കുള്ള ആൾക്കൂട്ടത്തിന്റെ അനിയന്ത്രിതമായ തള്ളിച്ചയിൽ നിന്നായിരുന്നു. ബോളിവുഡിലെ ട്രെൻഡിംഗ് ഗായിക നിഖിത ഗാന്ധിയുടെ സംഗീത നിശയ്ക്ക് ലഭിച്ച വൻ സ്വീകാര്യതയാണ് പിന്നീട് ദുരന്ത കാഴ്ചയായത്. പരിപാടി തുടങ്ങും മുമ്പായിരുന്നു അപകടം. ഇപ്പോൾ ഏവരും സെർച്ച് ചെയ്യുന്നത് മലയാളി യുവത്വത്തെ ഇത്രമേൽ ആകർഷിക്കുന്ന നിഖിത ഗാന്ധി ആരെന്നറിയാനാണ്. 2015 ശങ്കർ ചിത്രം ഐയിലെ ലേഡിയോ ഗാനത്തിലൂടെ ശ്രദ്ധേയായ നിഖിത ഗാന്ധി AR റഹ്മാന്റെ വേറിട്ട പരീക്ഷണ ഗാനങ്ങളിലെ ശബ്ദമാന്ത്രികതയായി. പകുതി ബംഗാളിയും പകുതി പഞ്ചാബിയുമായ നിഖിത തമിഴ്, ഹിന്ദി, തെലുങ്കു, ബംഗാളി ഭാഷകളിൽ ഹിറ്റുകൾ സൃഷ്ടിച്ചു. ലോകേഷ് കനകരാജിന്റെ ലിയോയിലെ മൈ ലൈഫ് ഈസ് ഇൻ ദിസ് ടൗൺ എന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് നിഖിതയാണ്. റാപ്ത, ജബ് ഹാരി മെൻ സജാൽ, കേദാർനാഥ്, ലൂക്ക ചുപ്പി, സൂര്യവംശി, ടൈഗർ 3 തുടങ്ങിയ നിരവധി ഹിന്ദി ചിത്രങ്ങളിൽ ആലപിച്ച നിഖിത ബംഗാളി, തമിഴ് റീമേക്ക് സിനിമകളിലും ഹിറ്റ് ഗാനങ്ങളുടെ ഭാഗമായി. 2018 മികച്ച ഗായികയ്ക്കുള്ള സി സിനി അവാർഡ് നിഖിതയ്ക്കായിരുന്നു. കൊൽക്കത്തയിൽ 1991 ഒക്ടോബർ 1 ജനിച്ച നിഖിത ഗാന്ധി BDS പഠിച്ച് ദന്ത ഡോക്ടറാകാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. 12 വർഷത്തോളം ഒഡീസി നൃത്തവും ഹിന്ദുസ്ഥാനി സംഗീതവും പഠിച്ചിരുന്ന നിഖിത ഗായികയാകുമെന്നത് സ്വപ്നം പോലും കണ്ടിരുന്നില്ല. പഠനത്തിരക്കും ജീവിത സംഘർഷങ്ങളും കാരണം മനസ്സിന് ആശ്വാസം എന്നോണം നിഖിത സംഗീതം അഭ്യസിച്ചു. AR റഹ്മാന്റെ അക്കാദമിയിൽ പാർട്ട് ടൈമായി ചേർന്നത് വഴിത്തിരിവായി. സംഗീതത്തെ സീരിയസായി കാണാത്ത നിഖിതയെ റഹ്മാൻ കാര്യമായൊന്ന് ഉപദേശിച്ചു വിട്ടു. കഴിവുണ്ട്, കരിയറുണ്ട്, വെറുതെ സമയം കളയാൻ പാട്ടിന് പിറകെ നടക്കേണ്ടതില്ലെന്ന റഹ്മാന്റെ സ്നേഹശാസന നിഖിതയെ അടിമുടി പ്രൊഫഷണലാക്കി. ഇന്ത്യയിലും വിദേശത്തും തിരക്കുള്ള സംഗീത ബാൻഡ് സംഘത്തിലെ അംഗം കൂടിയാണിപ്പോൾ നിഖിത ഗാന്ധി.